السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامية ميديا قرآن بدنا 181. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. اهدنا الصراط المستقيم، صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ ആറാമത്തെ ആയത്താണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന മഹത്തായ ആയത്ത്. ഇന്നലെ നാം പ്രതിപാദിച്ചു, പടച്ചവനെ, നിനക്ക് ഞാൻ മാത്രം ഇബാദത്തെടുക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹയിലെ എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനു ഷരീഫിൻ്റെ ഓരോ ആയത്തുകളും അതിൻ്റെ തൊട്ടടുത്ത ആയത്തുമായി നല്ല ബന്ധമാണ്. ചങ്ങലയിലെ കണ്ണികളെപ്പോലെ പരസ്പരം ബന്ധിച്ചുകൊണ്ടാണ് ഖുർആനിൻ്റെ ആയത്തുകളുടെ ഘടന. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് റബ്ബിനോട് ചോദിച്ച ആ സന്ദർഭം, പടച്ചവനെ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, എന്തിനുള്ള സഹായമാണ് യഥാർത്ഥത്തിൽ ആ തേടുന്നത്, മുസ്തഖീമായ ചൊവ്വായ വഴിയിൽ നീ ഞങ്ങളെ നടത്തേണമേ, ആ ചൊവ്വായ വഴിയിൽ നടത്തുവാൻ അത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ സഹായം കൊണ്ടല്ലാതെ സാധ്യമല്ല. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖി അദ്ദേഹത്തിൻ്റെ റൂഹുൽ ബയാൻ എന്ന തഫ്സീറിൽ പറയുന്നുണ്ട്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയാനുൽ മഊനത്തിൽ മത്ലൂബ കാന്നഹു ഖീല കൈഫ ഉഈനുക. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്നത് പോലെയുണ്ട്, എങ്ങനെയാണ് ഞാൻ നിന്നെ സഹായിക്കുക? അപ്പോൾ എല്ലാവരും പറയുകയാണ്, ഫഖാലു ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ വഴിയിൽ നീ ഞങ്ങളെ നടത്തേണമേ, ചൊവ്വായ വഴിയിൽ നീ നമ്മെ നടത്തേണമേ എന്നാണ് ആ വിഷയത്തിന് വേണ്ടിയുള്ള സഹായ അഭ്യർത്ഥനയാണ് അവിടെ നടത്തുന്നത്. യഥാർത്ഥത്തിൽ മുസ്തഖീമായ വഴിയിലേക്ക് ചേർക്കുക, അത് ആ വഴിയിലേക്ക് വഴി നടത്തുക, അത് റബ്ബിന് മാത്രം കഴിയുന്നൊരു വിഷയമാണ്. അതിന് ഒരു മലക്കിനോ ഒരു നബിക്കോ ഒരാളെ ഹിദായത്തിലാക്കാൻ കഴിയില്ല. ആരും ആരെയും ഹിദായത്തിലാക്കാൻ കഴിയില്ല. ഹിദായത്തിലാക്കാൻ കഴിയുക അത് റബ്ബിന് മാത്രമാണ്. അതല്ലേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട പലരെയും പരിശുദ്ധമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിൻ്റെ റസൂലിന് കഴിഞ്ഞില്ല. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ അള്ളാഹു പറഞ്ഞത് അതല്ലേ, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. അള്ളാഹുവിൻ്റെ തിരുദൂതരെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഹിദായത്തിനാക്കാൻ അങ്ങക്ക് കഴിഞ്ഞോളം എന്നില്ല. ഹിദായത്ത് കൊടുക്കുന്നവൻ റബ്ബ് മാത്രമാണ്. റൂഹുൽ ബയാനിൽ പറയുന്നു, വഅയ്ലൻ അന്ന തഅഖീബ ബിദ്ദുആഇ ബഅദ തമാമിൽ ഇബാദത്തി ഖാഇദത്തുൻ ശറഈയ. അന്ന തഅഖീബ ബിദ്ദുആഇ, ദുആയെ കൊണ്ടുവരിക, ഓരോ ഇബാദത്തുകൾക്ക് ശേഷവും ഒരു ദുആ കൊണ്ടുവരിക, അഥവാ പടച്ചവനോട് നാം, പടച്ചവന് മാത്രമാണ് നമ്മുടെ ഇബാദത്ത് എന്ന് നാം പ്രഖ്യാപിച്ചപ്പോൾ ആ ഇബാദത്തുകൾക്ക് ശേഷം പിന്നെ ഒരു ദുആ, അത് ഖാഇദത്തും ശറഈയത്തും, അത് ശറഈ അനുവദിച്ച ഒരു നിയമം തന്നെയാണത്. അള്ളാഹുവെ, നിനക്ക് മാത്രമാണ് നിങ്ങൾ ഇബാദത്ത് എടുക്കുന്നത്, നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത്. അപ്പോൾ പിന്നെ അള്ളാഹുവിനോട് ഒരു ദുആ ചെയ്യാനുള്ള ഒരു മക്കാമാണത്. കാലഫി തൈസീരി തൈസീറിൽ അത്തൈസീർ തഫ്സീർ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഇയ്യാക നഅബ്ദു, ഇയ്യാക നഅബ്ദു എന്നുള്ളത് ഇൽഹാറു തൗഹീദ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പ്രകടമാക്കലാണ്. വഇയ്യാക നസ്തഈൻ എന്നുള്ളത് തലബുൽ ഔനി അലൈഹി, ആ ഇബാദത്തിനുള്ള സഹായത്തേട്ടമാണ്. വഖൗലുഹു ഇഹ്ദിന എന്ന് പറയുന്ന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന ആ ഇഹ്ദിന എന്നുള്ള ആ വാചകം, അത് ലിസുആലി സബാതി അനാ ദീനിഹി, അള്ളാഹുവിൻ്റെ ദീനിൽ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള ഒരു ആവശ്യപ്പെടലാണത്. കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിദായത്തിലേക്ക് അള്ളാഹു തആല ആക്കുക, ആ ആക്കിയതിന് ശേഷമാണല്ലോ അവൻ ഇബാദത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അവൻ ഹിദായത്തിൽ തന്നെയാണ്. പിന്നെ വീണ്ടും ഹിദായത്തിൽ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ നിലകൊള്ളുന്ന ആ ഹിദായത്ത്, പടച്ചവനെ, ആ ഹിദായത്തിൻ്റെ മേൽ എന്നെ നീ സ്ഥിരപ്പെടുത്തേണമേ എന്ന തേട്ടമാണ്.
സ്വആലി സവാത്തി അലാ ദീനിഹി വഹുവ തഹഖീഖു ഇബാദത്തിഹി വഇസ്തിആനതിഹി വഹുവ തഹഖീഖു ഇബാദത്തിഹി വഇസ്തിആനതിഹി അവന്റെ ഇബാദത്തും അതുപോലെ തന്നെ ഇസ്തിആനത്തും അത് ഊട്ടി ഉറപ്പിക്കലാണ് യഥാർത്ഥത്തിൽ. പടച്ചവനാണ് ഇബാദത്ത് എടുക്കുന്നത് എന്നും അള്ളാഹുവിനോടാണ് സഹായം തേടുന്നത് എന്നുമുള്ള ആ തേട്ടം അതിനെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് പടച്ചവനെ യഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നത്. വദാലിക ലി അന്ന സബാത അലൽ ഹിദായതി അഹമ്മുൽ ഹാജാത്. ഹിദായത്ത് എപ്പോഴെങ്കിലും ഹിദായത്ത് ഉണ്ടായിട്ട് അത് എടുത്തു കളയുക, അതിൽ എന്താണ് കാര്യമുള്ളത്? ഹിദായത്തിൻ്റെ മേലുള്ള ഹിദായത്തിലുള്ള ആ സ്ഥിരത അതാണ് ആവശ്യം, അത് വളരെ അത്യാവശ്യമായതാണ്. അത് അഹമ്മുൽ ഹാജാത്, ഏറ്റവും അത്യാവശ്യമായ സംഗതിയാണത്. എന്താ കാരണം? ഇത് ഹുവല്ലദീ സഅലഹുൽ അംബിയാ ഉൽ ഔലിയാ, ഹിദായത്തിൻ്റെ മേൽ നിലനിൽക്കുവാനാണ് മഹാന്മാരായ മഹത്തുക്കളായ പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്. ഖുർആനിലില്ലേ, പടച്ചവനെ ഇനി എനിക്ക് ഈജിപ്തിനെ ഭരിക്കുവാനുള്ള രാജാധികാരം എനിക്ക് നീ നൽകി, സ്വപ്ന വ്യാഖ്യാനം നൽകുവാനുള്ള കഴിവും നീ എനിക്ക് നൽകി. പക്ഷെ അതൊക്കെ ഈ ലോകത്ത് അവസാനിക്കുന്ന, ഈ ലോകത്ത് മരണത്തോടുകൂടെ അവസാനിക്കുന്ന സംഗതികളാണത്. അതേസമയം പടച്ച റബ്ബേ, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാത്തി വൽ അർള് അന്ത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ആ ദുആ ഖുർആൻ ഷരീഫിൽ ഇന്നും നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വചനമാണ്. എന്താണ് യൂസുഫ് നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടത്? പടച്ചവനെ, നീ എനിക്ക് ഈജിപ്തിൻ്റെ ഭരണാധികാരം നൽകി, സ്വപ്നവ്യാഖ്യാനം നൽകുക അന്നത്തെ കാലത്ത് ഒരു അപൂർവ വിഷയമാണ്. അതിൽ വളരെയധികം പ്രാവീണ്യം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകി. എന്നാൽ അതൊക്കെ ഈ ഐഹിക ലോകത്ത് മരണത്തോടുകൂടെ അവസാനിക്കുന്ന കാര്യങ്ങളാണ്. അതേസമയത്ത് എനിക്ക് വേണ്ടത് എന്താണ്? തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണമേ, സ്വാലിഹീങ്ങളായ നിന്റെ സജ്ജനങ്ങളിൽ നീ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്നാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്. ആ ദുആ പ്രത്യേകം അള്ളാഹു എടുത്തു പറയുകയാണ്. മഹാന്മാരായ സഹാബത്ത് ദുആ ചെയ്യാറുണ്ട്, തവഫനി വതവഫനാ മഅൽ അബ്റാർ എന്ന് അവർ സാധാരണ ദുആ ചെയ്യാറുണ്ട്. وذلك لانه لا ينبغي ان يعتمد على ظاهر الحال فقد يتغير في المآل كما لابليس وبرصيص وبلعام بن بعوره هما نبت اسماعيل الحقي അദ്ദേഹത്തെ തഫ്സീരിൽ പറയുന്നു. ഹിദായത്തിന്റെ മേൽ നിലനിൽക്കുവാനുള്ള പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. പ്രത്യക്ഷത്തിൽ അവൻ ഹിദായത്തിലാണെന്ന് തോന്നിപ്പോകും. അതേസമയത്ത് ഇബ്ലീസും ഹിദായത്തിലായിരുന്നുവല്ലോ ഒരു കാലത്ത്, മലക്കുകൾക്ക് നേതാവായിരുന്നു, മലക്കുകൾക്ക് പഠനം നടത്തിയിരുന്ന മുദ്രിസായിരുന്നു. എന്താ സംഭവിച്ചത്? എല്ലാ പ്രതാപവും അള്ളാഹു എടുത്തു കളഞ്ഞില്ലേ? കാലാകാലം ശാപത്തിന് വിധേയമായി അവൻ അള്ളാഹു മാറ്റിയില്ലേ? അപ്പോൾ ഒരു നിമിഷത്തിൻ്റെ സമയം മതി, ആ ഒരു നിമിഷാർത്ഥം കൊണ്ട്, ഒരു നിമിഷത്തിൻ്റെ സമയം കൊണ്ട് തന്നെ എല്ലാം നഷ്ടപ്പെടും, ഹിദായത്ത് പോലും നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആ ഹിദായത്ത് നിലനിൽക്കുവാൻ വേണ്ടിയുള്ള ആവശ്യം, ആ റിക്വസ്റ്റ്, ആ അപേക്ഷ, അതാണ് ആവശ്യം. പർസീസ പുരോഹിതനും അതുപോലെ ബൽആമിന് വാഴൂറയും ഒക്കെ ഈ ഭൂലോകത്ത് മറ്റുള്ള ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തമായി ജീവിച്ചു പോയി, ഹിദായത്ത് നഷ്ടപ്പെട്ട ആളുകളാണല്ലോ. അവരെപ്പോലെ ആകാൻ പാടില്ല, മറിച്ച് എനിക്ക് ഈ നൽകിയ ഹിദായത്ത് അത് എന്നും നിലനിർത്തിത്തരണം എന്ന തേട്ടമാണ് യഥാർത്ഥത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന മഹത്തായ ആയത്തിലൂടെ, സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഓരോ സത്യവിശ്വാസിയും ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം ആ ഹിദായത്ത് നിലനിർത്തി അവസാനം ഈമാനോടുകൂടി മരിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.